വിഷുദിനത്തിൽ അമ്പലപ്പുഴ കണ്ണനെ കാണാനെത്തിയത് ആയിരക്കണക്കിന് ഭക്തരാണ്. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3 മണിക്ക് ക്ഷേത്ര നട തുറന്നു. തുടർന്ന് ഭക്തർ ഓരോന്നായി കണ്ണന് മുന്നിൽ ഒരുക്കിയിരുന്ന വിഷുക്കണി ദർശിച്ചു. ദർശനത്തിനെത്തിയ ഭക്തർക്ക് മേൽശാന്തി കൈനീട്ടം നൽകി. 2 വർഷത്തിന് ശേഷമാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ വിഷുദിനത്തിൽ ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന 1 വർഷത്തേക്കുള്ള പുണ്യമാണ്. അപ്പൊ ആ പുണ്യവും സമൃദ്ധിയും ഈ പറഞ്ഞ പോലെയുള്ള മഹാമാരികളെയൊക്കെ ഒന്ന് ഒഴിച്ച് തരണമേ ഭഗവാനെ എന്ന് ഭഗവാനോട് ഉള്ള ഒരു ഭക്തജനങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൂടിയാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. മഹാമാരിക്കാലത്ത് തൊഴാൻ ഭക്തരുടെ എണ്ണം കുറവായിരുന്നു. ഇത്തവണ കണ്ണന് മുന്നിൽ ഒരുക്കിയിരുന്ന വിഷുക്കണി ദർശിക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. അമ്പലപ്പുഴയില് വിഷുവിന്റെ പ്രാധാന്യം എന്ന് പറയുന്ന ചടങ്ങുകൾക്ക് തന്നെയാണ്. അമ്പലപ്പുഴയിലെ വിഷു ദിനമായ ഇന്ന് 3 മണി തൊട്ട് രാവിലെ 6 മണി വരെ കണി ദർശനം ഉണ്ടായിരുന്നു. കണി ദർശനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെ കണി കണ്ട് എല്ലാ ഭക്തരും ഇന്ന് രാവിലെ തൊട്ടേ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത് അമ്പലപ്പുഴയിൽ. അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ ഗുരുവായൂരപ്പനെ കാണാനും ആൾക്കാരുടെ ബഹളമാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിന് പുറമെ കായംകുളം, പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആലപ്പുഴ തിരുവമ്പാടി ക്ഷേത്രം, അനന്തനാരായണപുരം ക്ഷേത്രം, തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും വിഷു സമുചിതമായി ആഘോഷിച്ചു. ജനം ആലപ്പുഴ.